أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير. ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء وما لكم من دون الله من أولياء ثم لا تنصرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, മാന്യ സഹോദരന്മാർ, നീണ്ട സമയം പ്രസംഗിക്കാൻ ഇപ്പോൾ കഴിയില്ലെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഒരല്പസമയം ആദർശ സമ്മേളനം ആയതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. മഹാനായ ശൈഖുന കമറുല്ലമ ഉസ്താദവറുകൾ പ്രസംഗം അവസാനിപ്പിച്ചത് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുകയും സ്നേഹിക്കുകയും അവിടത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു വിഷയം, നമ്മുടെ ആദർശം എന്ന് പറയുന്നത് നേരത്തെ ഉസ്താദ് അവർ സൂചിപ്പിച്ചു, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമാണ്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് പൂർവികരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത് പോലെ സർവ വിഷയങ്ങളും ഉൾക്കൊള്ളുക എന്നതാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരും കൂടിയായ അബൂ മുഹമ്മദ് യഹ്യബ്നു അക്സം റളിയല്ലാഹു അൻഹു ധാരാളം ഹദീസ് പണ്ഡിതന്മാരുടെ ഗുരുവര്യരാണ്. ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകളിൽ ജീവിച്ച ഒരു പ്രഗത്ഭനായ മഹാനുമാണ്. മഹാനവറുകളോട് മഅ്മൂൻ രാജാവ് പറഞ്ഞ ഒരു വാചകം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ സൂചിപ്പിക്കുകയാണ്. കോഴിക്കോട് വെച്ച് ആദർശ സമ്മേളനത്തിൽ ഞാൻ അത് വായിച്ചിട്ടുണ്ട്. അത് കേൾക്കുന്നവർ, കേട്ടവരും കേൾക്കാത്തവരും ഇവിടെ ഉണ്ടാകാം. കോഴിക്കോട്ടും പൂനൂരിലും മറ്റ് പല സ്ഥലങ്ങളിലും പ്രസംഗിച്ച സീഡികൾ ലഭ്യമാണ്. അതിന്റെ പുറമെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ തന്നെ അഞ്ചു ദിവസം തുടർച്ചയായി സൂറത്ത് ലുഖ്മാൻ, സുന്നി ആചാരങ്ങൾ സൂറത്ത് ലുഖ്മാനിലൂടെ എന്ന പേരിൽ പ്രസംഗിച്ച സീഡികളും എല്ലാം ലഭ്യമാണ്. ഞാൻ വളരെ ചുരുക്കി മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇന്ന റജുല ലയൽത്തീനി, ഞാൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാൻ. ഒരു പണ്ഡിതൻ ഒരിക്കൽ എന്റെ മുമ്പിൽ ഒരു സംശയം പ്രകടിപ്പിച്ചു. ഒരു ബിരുദധാരിയായ ഒരു പണ്ഡിതനാണ്. നമ്മുടെ ഈ പരിപാടി, ഉസ്താദ് പറഞ്ഞു, ആരെയും വിമർശിക്കാനോ നിന്ദിക്കാനോ ഉള്ള പരിപാടിയല്ല. അതുകൊണ്ട് ബിരുദത്തിന്റെ പേര് പോലും ഞാൻ പറയുന്നില്ല. ഒരു ബിരുദധാരിയായ പണ്ഡിതൻ
എന്നോട് ഒരു സംശയം ചോദിച്ചു. ആ സംശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു അസറുമായി, അല്ലെങ്കിൽ വ്യക്തമായി പറഞ്ഞാൽ ഷഹ്റു മുബാറക്കുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് വായിച്ചു കൊടുത്ത ഒരു ഗ്രന്ഥമാണ്. അതിന് അദ്ദേഹത്തിന് ഒരു മറുപടിയും വാസ്തവത്തിൽ എന്നോട് ഇങ്ങോട്ട് പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അത് ഉൾക്കൊണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എല്ലാ മുത്തഅല്ലിമീങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ഗുരുവര്യരായ അബൂ മുഹമ്മദ് റളിയല്ലാഹു അൻഹു മഹാനവരുകളോട് മഅ്മൂൻ രാജാവ് പറയാണ്, വഇന്ന റജുല ലയതീനി മിൽ ഖിത്അതി മിനൽ ഉദി ഔ ബിൽ ഖസബതി ഔ ബിസ്സൈ ലദീ ലഅല്ല ഖീമതഹു ലാ തകൂനു ഇല്ലാ ദിർഹമൻ ഔ നഹ്വഹു فيقول ان هذا كان للنبي صلى الله عليه وسلم او قد وضع يده او شرب فيه او مسه ഒരാൾ വന്നിട്ട് എൻ്റെ കയ്യിൽ എനിക്ക് ഒരു സാധനം തരുന്നു. അദ്ദേഹം പറയുന്നു ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവെച്ച ഒരു സാധനമാണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു നിങ്ങൾ കുടിച്ച ഒരു പാത്രമാണ്, അല്ലെങ്കിൽ നബി തങ്ങൾ തൊട്ട ഒരു സാധനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് എന്നല്ല, മറിച്ച് നബി സല്ലല്ലാഹു തങ്ങളുടെ സ്പർശനം അതിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഒരാൾ എന്നോട് പറയുന്നു. ആ പറയുന്ന ആള് എന്റെ അഭിപ്രായത്തിൽ വിശ്വാസയോഗ്യനേ അല്ല. അദ്ദേഹം വിശ്വാസയോഗ്യനേ അല്ല. അയാൾ പറഞ്ഞു വിശ്വസിക്കാൻ യാതൊരു വകുപ്പും എനിക്ക് ഇല്ല. അങ്ങനെ വിശ്വാസയോഗ്യനല്ലാത്ത ഒരാളാണ് ഇത് പറയുന്നത്. അദ്ദേഹം പറയുന്നത് സത്യമാണ് എന്നതിന് ഒരു തെളിവും ഇല്ല. പക്ഷേ ഇല്ല അന്നി എന്റെ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിരറ്റ സ്നേഹം, എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് കരുതി ഞാൻ ബഹുമാനിച്ചാൽ അത് അല്ലാഹു പാഴാക്കുകയില്ല എന്ന് എന്റെ കരുത്ത്. ആ കാരണത്താൽ അഖ്ബലു ദാലിക, വിശ്വസ്തനല്ലാത്ത ഈ വ്യക്തി കൊണ്ടുവന്ന് നബി തങ്ങൾ തൊട്ടതാണെന്ന് പറഞ്ഞൊരു വസ്തു തന്നാൽ ഞാൻ അത് സ്വീകരിക്കുന്നു. ഞാൻ 1000 സ്വർണ നാണയമോ അതിൽ കൂടുതലോ കുറവോ കൊടുത്ത് അയാൾ പറയുന്ന പണത്തിന് ഞാൻ അത് വാങ്ങുന്നു. ثم اضعه على وجهي وعيني واتبرك من نظري اليه وبمسحه فاستسقي به عند المرض يصيبني او يصيب من اهتم به كصيانتي نفسي بنفسي. ഞാൻ വാങ്ങൽ മാത്രമല്ല, ഞാൻ അതിന്റെ കണ്ണിൽ വെക്കുന്നു, മുഖത്ത് വെക്കുന്നു, ഞാൻ അത് നോക്കി ബർക്കത്തെടുക്കുന്നു, ഞാൻ അതുകൊണ്ട് രോഗശമനം തേടുന്നു രോഗം വരുന്ന സമയത്ത്. وانما هو عود അത് വെറുമൊരു കൊള്ളിക്കഷ്ണമാണ്. ലം യഫ്അൽഹു ശയ്യൻ അതിനൊന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു കൊള്ളിക്കഷ്ണമാണ്. വലാ ഫളീലത ലഹു യസ്തൗജിബു ബിഹൽ മഹബ്ബ ഇല്ലാ മാ ദുക്ര മിൻ മസ്സി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തൊട്ടിട്ടുണ്ട് എന്ന് പറയപ്പെട്ട, അതും വിശ്വസ്തനല്ലാത്ത വ്യക്തി പറഞ്ഞ ആ ഒരു വാക്കല്ലാതെ അതിനാദരിക്കാനും ബറക്കത്തെടുക്കാനും സ്നേഹിക്കാനും ഒരു വകുപ്പും ഞാൻ കാണുന്നില്ല. പക്ഷേ നബി തങ്ങളോടുള്ള സ്നേഹം ആ രൂപത്തിൽ വിശ്വസ്തനല്ലാത്തവൻ പറഞ്ഞാൽ പോലും അവിടുന്ന് സ്പർശിച്ച വസ്തുവാണെന്ന് കേട്ടാൽ സ്നേഹിക്കണം, ആദരിക്കണം, ബറക്കത്തെടുക്കണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മഅ്മൂൻ രാജാവ് പറഞ്ഞത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിനോടാണ്. മഹാനവറുകൾ അങ്ങനെ നിങ്ങൾ അംഗീകരിക്കരുതെന്നോ സ്നേഹിക്കരുതെന്നോ ബറക്കത്തെടുക്കരുതെന്നോ പറയാതെ വിശ്വസ്തനല്ലെങ്കിൽ പോലും, വിശ്വസ്തമായ വഴിയിൽ കിട്ടിയതല്ലെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അതുകൊണ്ട് ബറക്കത്തെടുത്താൽ അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വഴി എന്ന് മനസ്സിലാക്കി അതിനംഗീകാരം നൽകുന്നതാണ്. നിങ്ങൾക്ക് കാണാം മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം തൈഫോരീൻ താരീഖ് ബഗ്ദാദിൽ പറഞ്ഞ വിഷയം പണ്ഡിതന്മാരെടുത്തുദ്ധരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ് സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറ.
ഈ അടിത്തറ മാന്തിയവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പറയുന്ന ചില വാചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കേൾപ്പിച്ചു തരാം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമല്ല, നബി തങ്ങളുടെ ആഥാറുകളെ മാത്രമല്ല, നബി തങ്ങൾ തൊട്ട വസ്തുക്കളെ മാത്രമല്ല, നബി തങ്ങളെ തന്നെ എത്ര അപമതിച്ചുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ സംസാരിക്കുന്നത് എത്രത്തോളം എന്ന് നിങ്ങളറിയോ? സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ സയ്യിദന്മാരെ, തങ്ങന്മാര് അങ്ങേയറ്റം നിസ്സാരപ്പെടുത്തി സംസാരിക്കുന്നവർ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ പറയുന്ന വാക്ക് എന്റെ നാവ് കൊണ്ട് പറയാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഞാൻ നേരിൽ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു മനുഷ്യന്മാരെ കൂട്ടത്തിൽ വളരെ നിന്ദിച്ചുകൊണ്ട് അതാ സംസാരിക്കുന്നു. മുജാഹിദിന്റെ നേതാവായ ഒരു വലിയ താടി വെച്ച മൗലവി, അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനെ ഒരു വെറും പച്ചക്കാക്കയായി ചിത്രീകരിക്കുകയാണ്. ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ചുരുങ്ങിയത് മാത്രം നിങ്ങൾക്ക് കേൾപ്പിക്കുകയാണ്. രാത്രിയിരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഈ നിലക്ക് നിന്ദിച്ചുകൊണ്ട് സംസാരിച്ചത്. അവരാരാണ്? അതൊരു മുജാഹിദാണ്. ഇതേപോലെ സഹോദരന്മാരെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെറും സാധാരണ മനുഷ്യരായി ചിത്രീകരിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ വിരോധികളും അവരെ ലക്ഷ്യമെന്താണ്? പരിശുദ്ധ ദീനിനെ തകർക്കലാണ്. അതിന് നബി തങ്ങളോടുള്ള സ്നേഹ ബഹുമാനം മനുഷ്യ ഹൃദയത്തിൽ നഷ്ടപ്പെടുത്തലാണ്. ക്രിസ്ത്യാനികളോട് സംസാരിക്കാൻ, ഹൈന്ദവരോട് സംസാരിക്കാൻ എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നൊരു മൗലവിയുണ്ട്. വാസ്തവത്തിൽ മുസ്ലിം സമുദായം ക്രിസ്തീയ പുരോഹിതന്മാരോടോ അല്ലെങ്കിൽ ഹൈന്ദവ ഋഷിമാരോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതക്കാരോടോ സംസാരിക്കാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടില്ല, അദ്ദേഹത്തിന് അങ്ങനെ ഒരു അധികാരം കൊടുത്തിട്ടുമില്ല. പക്ഷേ മുസ്ലിമീങ്ങളുടെ മുഖ്യധാര, മുസ്ലിമീങ്ങളുടെ ഒരു പിന്തുണയുമില്ലാത്ത മുജാഹിദ്, ആകെ 100% 2% പോലും കാണാത്ത മുജാഹിദ്, ആ മുജാഹിദിന്റെ ആളുകൾ ക്രിസ്തീയ പുരോഹിതന്മാരോട് സംവാദത്തിന് പോകുന്നു, ഹൈന്ദവ പുരോഹിതന്മാരോട് സംവാദത്തിന് പോകുന്നു. ഞാൻ ചോദിക്കുന്നു, ആരേൽപ്പിച്ചു ഇവരെ മറ്റുള്ള സമുദായങ്ങളോട് സംവാദം നടത്താൻ? എന്നിട്ടോ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അവരുടെ സദസ്സിൽ പോയി അവര് പറയുന്നൊരു വാക്ക് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ, നിങ്ങളൊന്ന് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു, അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ, ഒരു സാധാരണ അറബി പയ്യൻ എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് പറഞ്ഞത്? ഇവനെ ആരാണ് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാൻ, ഖുർആനിനെ കുറിച്ച് പറയാൻ, ഇസ്ലാമിനെ കുറിച്ച് പറയാൻ ആരാണ് ഇവൻ അധികാരം കൊടുത്തിട്ടുള്ളത്? മുസ്ലിം സമുദായം ചിന്തിക്കണം. അതേസമയത്ത് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയത് അങ്ങനെയല്ല, ഹദീസുകൾ പരിചയപ്പെടുത്തിയത് അങ്ങനെയല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളിൽ, അതാ 40 വർഷം ഞാൻ നിങ്ങളിൽ ജീവിച്ചിരുന്നിട്ടുണ്ടല്ലോ എന്ന് പറയാൻ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് ഒരു സാധാരണ അറബി പയ്യനല്ല എന്നതുകൊണ്ടല്ലയോ? അത് ഖുർആൻ തന്നെ പഠിപ്പിച്ചതല്ലേ? ലഖദ് ലബിസ്തു ഫീകും ഉമറൻ, ഞാൻ ഒരു കാട് കാലം നിങ്ങളിൽ മുമ്പ് ജീവിച്ചിരുന്നതല്ലേ? അന്ന് നിങ്ങളൊരു സാധാരണക്കാരനായിട്ടല്ലോ എന്നെ നിങ്ങൾ കണ്ടത് എന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്? ഇനിയും നിങ്ങൾ നോക്കൂ ഹദീസിൽ തന്നെ, ഇന്നീ ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലൈയ ഖബ്ല അൻ നുബഅസ, നബുവ്വത്തിന്റെ അധികാരം ലഭിച്ചു
മറ്റുള്ളവരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി 40-ാമത്തെ വർഷം ഞാൻ രംഗത്ത് വരുന്നതിന് മുമ്പ് തന്നെ എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുണ്ട്, ആ കല്ലിനെ എനിക്കറിയാമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു സാധാരണ അറബി പയ്യന് കല്ലിന്റെ സലാം കേൾക്കാൻ കഴിയുമോ? കല്ല് സലാം പറയുമോ? അറബി പയ്യന്മാര് പലരും ഇന്നും നടന്നു പോകുന്നില്ലേ മരുഭൂമിയിലൂടെ, വല്ല കല്ലുകളും സലാം പറയാറുണ്ടോ? ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ട് ഖുർആനിനെതിരെ ഹദീസിനെതിരെ സംസാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുത്തൻവാദികൾ കയറ്റി പറയുന്ന വാചകങ്ങളിൽ നിന്ന് വളരെ ചുരുങ്ങിയതാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചത്. ഇതുകൊണ്ട് തന്നെ ഈ കക്ഷികളുമായി പലപ്പോഴും ക്രിസ്തീയ പുരോഹിതന്മാര് സംവാദത്തിന് വരും. എന്നിട്ടോ ഇസ്ലാമിനെ ഈ മുജാഹിദ് തുടങ്ങിയ പുത്തനാശയക്കാരുടെ വിവരക്കേട് വെച്ചുകൊണ്ട് അവർ ഇസ്ലാമിനെതിരെ ഖുർആനെതിരെ പ്രസംഗിക്കും. ഉത്തരവാദി ആരാണ്? ഉത്തരവാദി ആ ക്രിസ്തീയ പുരോഹിതന്മാരല്ല, അവരെ കൊണ്ടത് പറയിക്കുന്ന ഈ പുത്തനാശയക്കാരാണ്. ഒറ്റ ഒരു വാചകം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. ഒരു ക്രിസ്തീയ പുരോഹിതൻ അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടോളൂ, ഇതേ മനുഷ്യരെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടോളൂ. ജനാബ് അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അതിനിടയ്ക്ക് ജനമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ്, അവൻ കാഫിറാണ്, അത് ജാതികീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലവി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അതേ ജനാബ് അക്ബർ മൗലവി തന്നെ ഇന്ന് പറയുന്നത് അല്ലയ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, ശരീരമുണ്ട്, ശിരസ്സുണ്ട്, സിംഹാസനമുണ്ട്. അപ്പോ ഇവർക്ക് എന്തും പറയാം, ഒരിക്കൽ പറഞ്ഞത് മാറ്റി പറയാം. നേരത്തെ ഉസ്താദ് അവർകൾ അതാണ് പറഞ്ഞ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വാചകങ്ങൾ ഒരിക്കലും മാറ്റി പറയുന്ന പ്രശ്നമില്ല, ഒരിക്കലും തന്നെ മാറ്റി പറയേണ്ട ഗതികേടും സുന്നത്തി ജമാഅത്തിനില്ല. സുന്നത്തി ജമാഅത്ത് എന്നും ഒരേ ആശയമാണ്. അതേസമയത്ത് ഈ കക്ഷികൾ ഒരിക്കൽ പടച്ചവന് ജഡമില്ലെന്ന് പറഞ്ഞു, പിന്നെ ജഡമുണ്ടെന്ന് പറഞ്ഞു എന്ന് ആ ക്രിസ്തീയ പുരോഹിതൻ വെച്ച് കേൾപ്പിക്കുന്നത് നിങ്ങൾ കേട്ടു. ഇസ്ലാമിനെ തകർക്കാനല്ലേ ഈ പുത്തനാശയക്കാർ, പരിശുദ്ധ ദീനിനെ നശിപ്പിക്കാനല്ലേ രംഗത്ത് വന്നത്? അതേസമയത്ത് നിങ്ങൾക്ക് കേൾക്കണോ നമ്മുടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ചെറുപ്പക്കാരായ വിവരമുള്ള പണ്ഡിതന്മാർ, അവർ ക്രിസ്തീയ പുരോഹിതന്മാരുമായി ഒരു സൗഹൃദ സംഭാഷണം അല്ലെങ്കിൽ സംവാദം നടത്തി. ആ സംഭാഷണം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പുരോഹിതനടക്കം പങ്കെടുത്ത പരിപാടി കഴിഞ്ഞപ്പോ അവര് പ്രഖ്യാപിക്കുന്നത് നിങ്ങൾക്ക് കാണാം, ഇനി ഒരു കാലത്തും എ പി സുന്നികളുമായി ഒരു സംവാദത്തിന് ഞങ്ങളില്ല. അക്ബറുമായി ഞങ്ങൾ എപ്പോഴുമുണ്ട്, മുജാഹിദുമായി ഞങ്ങൾ എപ്പോഴുമുണ്ട്. കാരണം അവർക്ക് വിവരമില്ല. ഇത് പറയുന്നത് പേരോടല്ല, ക്രിസ്തീയ പുരോഹിതന്മാർ നമ്മുടെ ചെറുപ്പക്കാരുമായി സംവാദം നടത്തിയിട്ട് ശേഷം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. അപ്പൊ ഐ എസ് എമ്മുകാരോടുണ്ട്, മുജാഹിദിനോട്, ടൂത്തുകാരോട്, എല്ലാരോടും ഉണ്ട്. പക്ഷെ എ പി സുന്നികളോട് ഞങ്ങൾ ഇനി അങ്ങോട്ട് ഡിബേറ്റിനില്ല എന്ന് പറയാൻ എന്താ കാരണം? കാരണം സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പഠിച്ചിട്ടാണ് മതം പറയുന്നത്. അതുകൊണ്ട് തന്നെ അപ്പുറത്തുള്ള പുത്തനാശയക്കാരെ പോലെ ഒരു മാറ്റിപ്പറയേണ്ട ഗതികേട് ഞങ്ങൾക്കൊരിക്കലും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്നതും അല്ല. കാരണം ഇത് ആദർശമാണ്, ആശയമാണ്. അതേസമയത്ത് ഒറ്റക്കാര്യം ഞാൻ വേദനയോടെ പറയുന്നു, മഹത്തായ സമസ്ത കേരള ജമീയത്തുൽ ഉലമ അതിലുള്ള പണ്ഡിതന്മാരെ ആക്ഷേപിച്ചും
അതിലുള്ള പണ്ഡിതന്മാരെ നിരാകരിച്ചും അവരെ മാറ്റി നിർത്തിയും പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം സുന്നിയുടെ പേരിൽ എന്ന നിലക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ശർറു അല്ലാഹു തആല നമ്മുടെ ആദർശത്തിന് കാത്തുരക്ഷിക്കട്ടെ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആർക്കും വിഷമം തോന്നരുത്. അവരിവിടെ വിമർശിക്കാത്ത ആരുമില്ല, അവരിവിടെ കുറ്റം പറയാത്ത ആരുമില്ല. സമയമുണ്ടെങ്കിൽ ഞാൻ കേൾപ്പിക്കാമായിരുന്നു. സുഹൃത്തുക്കളെ, ഞാൻ വളരെ ചുരുക്കി മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ കണ്യത്ത് ഉസ്താദ് അല്ലാഹു അവിടുത്തെ ഖബറിൽ ദറജ വർദ്ധിപ്പിക്കട്ടെ. ആ മഹാനായ കണ്യത്ത് ഉസ്താദ് അവറുകൾ മഹാനവറുകളോട് ചോദിച്ചു, ജുമുഅക്ക് മുമ്പൊരു പ്രസംഗം നടത്തിയാൽ അതിന്റെ വിധി എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഈ കാണിക്കുന്ന കണ്യത്ത് ഉസ്താദിന്റെ സ്മരണികയാണ്, ഇത് ഞാൻ പ്രസിദ്ധീകരിച്ചതല്ല, അതേ മറിച്ച് നമ്മളുടെ സംഘടന പ്രസിദ്ധീകരിച്ചതല്ല, അവരെ കൂട്ടത്തിൽ പെട്ടവർ തന്നെ പ്രസിദ്ധീകരിച്ചതാണ്. ഇതിൽ അപ്പുറത്തെ സമസ്തയുടെ പ്രസിഡന്റായി മരണപ്പെട്ടുപോയ ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരവറുകൾ എഴുതിയ ഒരു ലേഖനമുണ്ട്. ഈ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു, അതേ ഞാൻ അരീക്കോട് ദർസ് നടത്തുന്ന കാലത്ത് ജുമാ ഖുത്ബയുടെ മുമ്പൊരു മലയാള പ്രസംഗം വേണമെന്ന് നാട്ടുകാരാവശ്യപ്പെട്ടു. ഞാൻ കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരെയും മറ്റ് ബന്ധപ്പെട്ടവരെയും വാഴക്കാട്ടേക്ക് വിടുകയും കണ്യത്ത് ഉസ്താദിന്റെ അഭിപ്രായം പോലെ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. തദനുസൃതം അവർ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജുമാ ഖുത്ബക്ക് മുമ്പ് അൽകഹ്ഫ് സൂറത്തും സലാത്തും അധികരിപ്പിച്ചുകൊണ്ടാണ് ജുമാക്ക് വന്നവർ ശുഗലാകേണ്ടത്. ഇതിന് ബാങ്കിന്റെ മുമ്പ് ശേഷം എന്ന വ്യത്യാസമില്ല. അതിനാൽ ഈ പ്രസംഗം കറാഹത്ത് അസദ് ആകുന്നു. അപ്പൊ അസദ്ധമായ കറാഹത്ത്, ശക്തമായ കറാഹത്താണ് ജുമാക്ക് മുമ്പ് പ്രസംഗിക്കുന്നതെന്ന് മഹാനായ മർഹൂം കണ്യത്ത് ഉസ്താദ് പറയുന്നു. എന്നാൽ ഇക്കാണുന്നത് എന്താണ് നിങ്ങൾക്കറിയാമോ? സൂക്ഷ്മതയുടെ ജീവിതം, സുന്നി അഫ്കാറ്, ഇത് അപ്പുറത്തെ സമസ്തയുടെ ആളുകൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. 2010 മാർച്ച് 24 ഇതിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ കണ്യത്ത് ഉസ്താദിനെതിരെ ഫത്വ. ജുമാ ഖുത്ബക്ക് മുമ്പ് ഒരു പ്രസംഗം ഹറാമാണെന്നോ കറാഹത്താണെന്നോ അറിയിക്കുന്ന ഒരു ദുർബല അഭിപ്രായം പോലും ഷാഫിഈ മദ്ഹബിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എവിടെയും പറഞ്ഞതായി കാണുന്നില്ല. അപ്പൊ മഹാനായ മർഹൂം കണ്യത്ത് ഉസ്താദ് അസദ് കറാഹത്താണെന്ന് പറഞ്ഞ കാര്യം ഷാഫിഈ മദ്ഹബിൽ ഇല്ലെന്നാണ് എസ് കെയുടെ നേതാക്കൾ പറയുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആദർശത്തിന്റെ വിരോധികൾ. അതുകൊണ്ട് നീട്ടി പറയാൻ ഇവിടെ വകുപ്പില്ല. ഞാൻ ഈ അടുത്ത് നാലാവരത്ത് വെച്ച് പ്രസംഗിച്ച പ്രസംഗം ഉണ്ട്, അതിന്റെ സി ഡി ഇറങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും വാങ്ങി കേൾക്കണം. അതിലുള്ളത് സമസ്തയിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പുറത്താക്കിയ വിവരം സൈനുദ്ദീൻ മുസ്ലിയാർ പറയുന്നതാണ് ഒന്ന്. മറ്റൊന്ന് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ എസ് കെന്റെ നേതാക്കൾ പ്രസംഗിക്കുന്നതാണ് മറ്റൊന്ന്. മറ്റൊന്ന് അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട്. അതൊക്കെ നാദാപുരത്ത് വെച്ച് ഈ അടുത്ത് പ്രസംഗിച്ചൊരു സി ഡി ഇറങ്ങാനുണ്ട്. അതിന്റെ പേര് ലീഗ് സമവായത്തിന് സമസ്ത സംഘർഷത്തിന് എന്നാണ്. അതിൽ എല്ലാ വിഷയങ്ങളും ഉണ്ട്. ഇവിടെ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് വളരെ സഹകരിച്ചവരാണ്. അവർ തന്ന പെർമിഷന്റെ സമയം തീരുന്നത് കൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഞാൻ ക്ലിപ്പിട്ട് നാദാപുരം പ്രസംഗത്തിൽ കേൾപ്പിച്ചിട്ടുണ്ട്. അത് കിട്ടുമ്പോൾ നിങ്ങൾ വാങ്ങി കേൾക്കണം. അതിൽ 6 കൊല്ലം കൊണ്ട് ഫത്വ മാറ്റി പറഞ്ഞതും അതുപോലെ ചെർക്കളം അബ്ദുള്ള കാഫറാണെന്ന് പ്രഖ്യാപിച്ചതും അത് തന്നെ പിറ്റേ ദിവസം ചോദ്യം ചെയ്തതും ചോദ്യം ചെയ്തപ്പോൾ മാറ്റി പറഞ്ഞതും ഒക്കെ ഞാനതിൽ ക്ലിപ്പിട്ട് കേൾപ്പിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തിന്റെ സി ഡി ഇറക്കുമ്പോൾ സർവ സുന്നികളും എല്ലാ ജനങ്ങളും വാങ്ങി കേൾക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ ഉറച്ചു നിന്ന് നേരത്തെ നാം നമ്മുടെ മുൻഗാമികളായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽക്ക് ബഹുമാനപ്പെട്ട മർഹൂം കണ്യത്ത് ഉസ്താദ് വരെയുള്ള പണ്ഡിതന്മാരും അതുപോലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമയും ഖമറുൽ ഉലമയും ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആലിമീങ്ങളും കാണിച്ചു തന്ന വഴിയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും നിങ്ങളെല്ലാവരും വരുന്ന 6ാം തീയതി ഷാറു മുബാറക് പ്രദർശനം നടക്കുമ്പോൾ മർക്കസിലും വരുന്ന 19ാം തീയതി നിങ്ങളെല്ലാവരും കോഴിക്കോട്ട് നമ്മുടെ
നബിദിന സമ്മേളനം നടക്കുമ്പോൾ അത് SYS-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു നബിദിന പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിലും നിങ്ങൾ കൃത്യമായി എത്തിച്ചേരണം എന്ന് ഓർമ്മപ്പെടുത്തി. SYS സാന്ത്വനത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് ഒരുപാട് ഡ്യൂട്ടി തന്നിട്ടുണ്ട്. ജാതി മത വ്യത്യാസമന്യേ ജനങ്ങൾക്ക് ചികിത്സ കൊടുക്കാനും സഹായം നൽകാനും വേണ്ടി പറഞ്ഞ മുഴുവൻ പരിപാടികളും സജീവമായി പ്രവർത്തിച്ച് നിങ്ങൾ വിജയിപ്പിക്കണമെന്നും ഓർമ്മപ്പെടുത്തി. ഈ സ്ഥലം നമുക്ക് അനുവദിച്ചു തന്ന ബഹുമാനപ്പെട്ട ഹംസഹാജി അവർക്കും അതുപോലെ ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഖൈർ ചെയ്യട്ടെ. പ്രസംഗം നിർത്താൻ നോക്കുമ്പോൾ ഒരു കസേര ഇവിടെ വെച്ച് ഒരു ബക്കറ്റ് വെച്ചാൽ അതിന് അർത്ഥം വെള്ളം കോരണമെന്നല്ല, നിങ്ങളോട് സംഭാവന വാങ്ങിച്ചു കൊടുക്കണമെന്നാണ്. അതുകൊണ്ട് എല്ലാവരും സംഭാവനകൾ കൊണ്ടുവന്ന് തരണം. വളരെ രസമുള്ള ക്ലിപ്പൊക്കെ കേൾപ്പിക്കാനുണ്ടായിരുന്നു. സമസ്ത അപ്പുറത്തെ സമസ്ത സെനദ് വേണം ഷേർ മുബാറക്കിന് എന്ന് പറഞ്ഞതും, ഷേർ മുബാറക്കിന് സെനദ് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ഇപ്പോൾ തോറ്റപ്പോൾ പറഞ്ഞതും രണ്ട് ക്ലിപ്പും കേൾപ്പിക്കാറുണ്ടായിരുന്നു. അതൊക്കെ ഇൻഷാല്ലാ എന്റെ നാദാ വരുത്ത സീഡിയിലുണ്ട്, അത് വാങ്ങി നിങ്ങൾ കേൾക്കണം. ഇപ്പൊ സമയമല്ല, ഇപ്പൊ എല്ലാവരും സംഭാവന ഇടണം. നമുക്ക് ഇൻഷാല്ലാ ദുആ ചെയ്തിട്ട് പിരിയണം. പലരും സിറാജിലേക്ക് നേർച്ച തന്നിട്ടുണ്ട്, മക്കളില്ലാഞ്ഞിട്ട് പൊന്ന് നേർച്ചയാക്കി പൊന്ന് കൊണ്ട് തന്നിട്ടുണ്ട്, കുട്ടി ഗർഭിണിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈർ ചെയ്യട്ടെ. എല്ലാവരും അവരെ കൊണ്ട് ഇന്ന് സംഭാവന തരണം. നമ്മളെ മരണപ്പെട്ടു പോയ സുലൈമാൻ ഉസ്താദിന്റെ മകൻ അബ്ദുറഹ്മാൻ അഹ്സനി കാമലി സഖാഫി, ഞാനും അവിടെ മയ്യിത്ത് സ്കാരത്തിന് പങ്കെടുത്താണ് വരുന്നത്. ആ ചെറുപ്പം